നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു നിമിഷം പോലും വൈകിക്കാനില്ല, ഉടൻ തന്നെ ഒരാക്രമണം നടത്തണം. ഹസൻ നസറുള്ള എവിടെയാണോ, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവിടെ ചെന്നെത്തി ആക്രമണം നടത്തണം, ഹസൻ നസറുള്ളയുടെ തലയെടുക്കണം. ഇത് അന്ത്യശാസനമാണ് നെതന്യാഹു സൈന്യത്തിന് കൊടുത്തത്. ഇതിന് ഈ പുകമറയ്ക്ക് പിന്നിൽ ഒരു നിർണായക നീക്കം നടന്നിരുന്നു. അതായത്, ആക്രമിക്കാൻ ഞങ്ങളില്ലേ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്, വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഹസൻ നസറുള്ള വ്യക്തമാക്കിയിരുന്നു. ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറിലേർപ്പെടാൻ സമ്മതിച്ചിരുന്നു എന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലെബനനിൽ നിന്ന് തന്നെയാണ് ഈ വിവരം പുറത്തായിരിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു നീക്കം, പ്രഖ്യാപനം പൊതുമധ്യത്തിൽ വന്നു നിന്ന് നസറുള്ള പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ആ തല അരിഞ്ഞെടുക്കുകയായിരുന്നു ഇസ്രയേൽ. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഹസൻ നസറുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അന്താരാഷ്ട്ര സമൂഹങ്ങൾ ഇസ്രയേലിന് നേരെ സമ്മർദ്ദം ചെലുത്തും. ഹസൻ നസറുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് അതിനോട് ഇസ്രയേൽ സഹകരിക്കണമെന്ന ആവശ്യം ഉയരും. എന്നാൽ അങ്ങനെ ഒരു കാര്യം അംഗീകരിക്കാൻ ഇസ്രയേൽ ഒരു തരത്തിലും തയ്യാറല്ലായിരുന്നു. 21 ദിവസത്തെ വെടിനിർത്തലിനാണ് നസറുള്ള സമ്മതിച്ചിരുന്നതെന്ന് ലബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഹബീബ് CNN ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത്, ഈ 21 ദിവസം അനുവദിച്ച് കിട്ടിയാൽ ഇറാനുമായി പല പ്ലാനുകളും ഇടാനാണ് ലബനനും ഹിസ്ബുള്ളയും തീരുമാനിച്ചിരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലും, അതായത് നസറുള്ള ഈ പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് തന്നെ തലയെടുക്കണമെന്ന അന്ത്യശാസനം നെതന്യാഹു കൊടുത്തത്. നെതന്യാഹു കളത്തിലേക്ക് അറിഞ്ഞിറങ്ങുകയാണ് ചെയ്തത്. ഹിസ്ബുള്ളയുടെ നസറുള്ളയുടെ പ്രഖ്യാപനം ഉണ്ടാകരുത്, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന്. അമേരിക്ക ഉൾപ്പെടെ ഇപ്പോൾ നസറുള്ള ഇങ്ങനെ ഒരു ആവശ്യവുമായി രംഗത്തേക്ക് വന്നാൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും, ഇസ്രയേലിനോട് ഇത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ അതിനു മുൻപേ തന്നെ നസറുള്ളയുടെ തലയെടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഒരു വഴിക്കൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ഘട്ടത്തിൽ നെതന്യാഹു ആവശ്യപ്പെടുന്നത് ഒരു നിമിഷം പോലും ഇനി വൈകിക്കാൻ പാടില്ല, നസറുള്ള എവിടെയാണോ അവിടെ വെച്ച് തന്നെ കൊന്നൊടുക്കിയിരിക്കണം എന്നുള്ള നിർണായകമായ സന്ദേശമാണ് സൈന്യത്തിന് കിട്ടിയത്. ഞൊടിയിടയിലാണ് നസറുള്ളയുടെ തല വീഴ്ത്തുന്നതും. അതായത്, നസറുള്ളയ്ക്ക് വാ തുറക്കാൻ പോലുമുള്ള ഒരു സമയം ഇസ്രയേൽ കൊടുത്തില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും അടക്കമുള്ളവരാണ് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തത്. ഹിസ്ബുള്ളയുടെ പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിക്കാനിടയായ സംഭവത്തിൽ സായുധ സംഘം ഇസ്രയേലിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ലോക നേതാക്കളിൽ നിന്ന് ആഹ്വാനം വന്നത്. ഹിസ്ബുള്ളയുമായി കൂടിയാലോചന നടത്തിയ ശേഷം വെടിനിർത്തലിന് ലബനൻ സമ്മതമറിയിച്ചു. ലബനീസ് ഹൗസ് സ്പീക്കറാണ് ഈ വിഷയത്തിൽ ലബനനുമായി കൂടിക്കാഴ്ച നടത്തിയത്. തുടർന്ന് വിവരങ്ങളെല്ലാം അമേരിക്കയെയും ഫ്രാൻസിനെയും അറിയിച്ചു. നെതന്യാഹുവും വെടിനിർത്തലിന് തയ്യാറാണെന്ന സന്ദേശമാണ് തങ്ങൾക്ക് നൽകിയതെന്ന് ലബനീസ് മന്ത്രി ഇപ്പോൾ പറയുന്നു. അതായത്, വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ് എന്ന് ഇസ്രയേലും സമ്മതിച്ചു, അതിനുള്ള നീക്കങ്ങളിലേക്ക് കടക്കാം എന്നാണ് ഇസ്രയേൽ പറഞ്ഞതെന്നാണ് ലബനീസ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായ ഒരു പദ്ധതിയാണ് ഇവിടെ നെതന്യാഹു തയ്യാറാക്കിയത്. വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറാണെന്ന് ഹിസ്ബുള്ളയെ ധരിപ്പിക്കുന്നതോടുകൂടി തന്നെ ഹസൻ നസറുള്ള പുറത്തേക്ക് വരും. ഹസൻ നസറുള്ള ഇതിൽ അടിയന്തര യോഗം ചേരും. മറ്റ് നേതാക്കളെ എല്ലാവരെയും ചേർത്ത് വേണം ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ ധാരണയിലെത്താൻ. അതുകൊണ്ട് തന്നെയാണ് ഹസൻ നസറുള്ളയും ഹിസ്ബുള്ളയുടെ 20 നേതാക്കളും കൂടാതെ മറ്റു പ്രമുഖരും ഒക്കെ തന്നെയാണ് ഈ ബങ്കറിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. അതായത്, എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയ ഒരവസരത്തിൽ ഇസ്രയേൽ തങ്ങളുടെ ആവനാഴിയിലെ വജ്രായുധം പുറത്തെടുത്ത് തങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിറവേറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. വെടിനിർത്തൽ സംബന്ധിച്ച് ബൈഡനും മാക്രോണും പുറത്തിറക്കുന്ന പ്രസ്താവനയിൽ നെതന്യാഹുവിന് എതിർപ്പില്ലെന്ന വിവരവും ലഭിച്ചിരുന്നു. വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉപദേഷ്ടാവ് അമോസ് ഹോസ്റ്റെയ്ൻ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾക്കായി ലബനനിലേക്ക് വരാനിരുന്നതാണ്. വെടിനിർത്തലിന് നെതന്യാഹുവും ഹിസ്ബുള്ളയും തയ്യാറായി എന്ന വിവരമാണ് തങ്ങൾക്ക് ലഭിച്ചത്. എന്നാൽ തൊട്ടടുത്ത ദിവസം എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല എന്നും ലബനീസ് വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.
തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലബനനിൽ കരയാക്രമണം തുടങ്ങി വെച്ചു കഴിഞ്ഞു. സർവശക്തിയും എടുത്തുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു നിർണായക വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് വെടിനിർത്തലിന് തയ്യാറായ ഹിസ്ബുള്ള തലവനെയാണ് ഇസ്രയേൽ തീർത്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ലബനനിൽ 8 സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. ലബനനിലുണ്ടായ ബോംബിംഗിൽ 6 പേർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സംഘർഷം മൂർച്ഛിച്ചതോടെ ഇറാനെതിരായ പ്രത്യാക്രമണ പദ്ധതി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച ചെയ്തതായാണ് വിവരങ്ങൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിച്ചാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യക്കാരെ കപ്പൽ മാർഗം ഒഴിപ്പിക്കാനുള്ള വഴികളും ചർച്ചയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.